ലൈവായിട്ട് അപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇപ്പം നമ്മൾ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടിയും ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ എൻട്രി കിട്ടും. അതുപോലെ തന്നെ ലൈവ് എൻട്രി കിട്ടുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഉടമ്പടി, കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി. അപ്പം മാതാവിൻ്റെ സന്നിധാനവും ജനങ്ങൾ ഉടമ്പടി എടുത്ത് നൂറുകണക്കിന് മനുഷ്യർ ഇങ്ങനെ അണമുറിയാതെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന പ്രാർത്ഥനയുടെ പ്രവാഹങ്ങളിലേക്ക് നിങ്ങളെക്കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഉടമ്പടി ലൈവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും തന്നെ ഉടമ്പടി ഓപ്പൺ ചെയ്ത് നോക്കണം. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ലൈവ് ഉടമ്പടി എന്ന് കാണും. അപ്പോൾ അമ്മയുടെ ദിവസം നിങ്ങളെപ്പോലെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന കാണും ഒരു ഘട്ടം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉടമ്പടി എടുക്കുന്ന വിഷയങ്ങളാണെങ്കിലും ഇനി ഉടമ്പടി എടുക്കാൻ പോകുന്ന വിഷയമാണെങ്കിൽ അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് ആ പ്രാർത്ഥനയുടെ കൂടെ അമ്മയ്ക്ക് സമർപ്പിക്കണം. മനസ്സിലായോ? അങ്ങനെ ഒരു അവസരം കൂടി നമുക്ക് ഒക്ടോബർ മാസത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ കാലം ആരംഭിച്ചിരിക്കുകയാണ് കൃപാസനത്തിൽ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ നമ്മൾ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉടമ്പടി ഒരു പുതിയ വിഷയമാണ്. അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണത്? കാര്യം എൻ്റെ ഒരു 40 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലെ സഭയിൽ നിലവിലുള്ള വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക പരിചരണങ്ങൾ നമ്മൾ പരിശീലിക്കുകയും അതുപോലെ തന്നെ അത് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നൊവേനകളുണ്ട്, കരിസ്മാറ്റിക് ധ്യാനങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള. പക്ഷേ നമ്മൾ ദിവസവും സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും നിലവിലുള്ള എല്ലാവിധ ആധ്യാത്മിക പദ്ധതികളേക്കാൾ നിലവാരമുള്ളതും പെട്ടെന്നുള്ളതും സർവജനീനമായിട്ടുള്ള ദൈവാനുഭവമാണ് ഉടമ്പടിയിൽ വരുന്നത്. സർവജനീനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ആരെല്ലാം ദൈവമായിട്ട് ഉടമ്പടി വിഹിതമായ ഒരു ജീവിതക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നുവോ സത്യസന്ധനായ ദൈവം അവരോടെല്ലാം പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വപ്നകുമാർ എന്ന് പറഞ്ഞ ഒരു മകൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു. സ്വപ്നകുമാറിന് നാവിൽ ക്യാൻസറാണ്. അപ്പോൾ ആദ്യം അത് കുറച്ച് ഡോക്ടർ ബയോപ്സി ഒക്കെ കഴിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അറുത്ത് കളഞ്ഞു. അപ്പോൾ ഇനി അത് കയറി പിടിക്കുമോ എന്നറിയാതിരിക്കാൻ അറിയാൻ വേണ്ടി അയാൾക്ക് പേടിയാണ്. അതോട്ട് ഇനിയും ക്യാൻസർ ഉള്ളിലോട്ട് കയറുമോ, ഇനിയും 6 മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള നാക്കും മുറിച്ച് കളയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് സങ്കടപ്പെട്ടാണ്. അപ്പോഴേ എന്നിട്ട് അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ചേർത്ത് നാക്കിൽ പെരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നീട് ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ അംശങ്ങൾ പോലും ഇല്ല. അയാൾക്ക് എന്തെങ്കിലും ധൈര്യമായി. പക്ഷേ അത് പറയാനല്ല ഞാൻ പറയണത്. സ്വപ്നകുമാർ അവസാനം പറഞ്ഞ് വെക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് എനിക്കിപ്പം നല്ല ആരോഗ്യമുണ്ട്. ഇപ്പം ഞാൻ 5 രോഗികളെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞാനിങ്ങനെ ദൈവം പെട്ടെന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ കാരണം ഞാൻ ഈ രോഗമായിരിക്കുന്ന സമയത്ത് ഉടമ്പെടുത്തതിന് ശേഷവും എൻ്റെ അധ്വാനത്തിൽ തുച്ഛമായ ഒരു അന്നന്ന് ജോലി എടുക്കുന്ന ആളാണ്. അതിൽ നിന്ന് ഉള്ള മിച്ചം പിടിച്ചിട്ടാണ് മറ്റ് സഹരോഗികളെ ആശുപത്രിയിലുള്ളവരെ സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ദൈവം ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ? നമ്മുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് എൻ്റെ റിസ്ക്. ഉടമ്പടിയിൽ ഒരു റിസ്ക്കേ ഉള്ളൂ. അത് നമ്മുടെ ഉടമ്പടി നമ്മൾ ദൈവത്തോട് എടുത്തിരിക്കണ ഈ ബയലാറ്ററൽ ഉഭയകക്ഷി എഗ്രിമെൻ്റ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതൊരു വല്ലാത്ത കടമ്പയാണ്. അതായത് എനിക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇന്നലെയൊക്കെ 1820 പേർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ആളെ കൂടുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുന്നതിലും സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ഉടനെ ഒരു ദുഃഖമുണ്ടാകും.
കാര്യം കഥ അറിഞ്ഞിട്ടാണ് ഈ ആട്ടം കാണുന്നതെന്ന്. ഓരോരുത്തർക്കും ഓരോ കാര്യം ഇങ്ങനെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് ഒരു ബുദ്ധി തോന്നി കമ്പം കയറി വന്ന് ഉടമ്പടി എടുക്കും. എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കലായി ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നേർച്ച വസ്തുക്കളൊക്കെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും. ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ നേർച്ച വസ്തുക്കൾ വർക്കൗട്ട് ചെയ്യത്തില്ല. നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ്? അതൊരു നേർച്ച വസ്തുക്കൾ ആസച്ച് അതൊരു മീഡിയം മാത്രമാണ്. അതെപ്പോഴും നമ്മൾ ടെക്നിക്കൽ അറിയണം. നേർച്ച വസ്തു എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള, ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള, കൃപാസം പുതിയ നിറച്ച വസ്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ല, ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നിറച്ച വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തിയും കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ്, അതുപോലെ തന്നെ തൈലം, അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ്. ദൈവം ഉപയോഗിച്ച ആ നിറച്ച വസ്തുക്കളെ ആർക്ക് വേണമെങ്കിലും ദൈവനാമത്തിൽ ഉപയോഗിക്കാം. പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ, ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കളെ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും. ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ക്രിസ്ത്യൻ പ്രയറെല്ലാം പോണത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ഇതെല്ലാം ബ്ലെസ് ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നിങ്ങളത് ഉപയോഗിക്കണം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ വരുന്ന അതിന് വരുന്ന ഒരു റിസ്ക് ഉണ്ട്. ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴേ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിനത് സത്യസന്ധമായിട്ട് തോന്നണം. അതാണ് ഉടമ്പടി റിസ്ക്. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ഉണ്ട്. നമ്മൾ ദൈവനാമത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്, വിശ്വാസ പ്രമാണം ശരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതികമായി വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യും, ചിലർക്ക് വർക്ക് വെച്ചോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദൈവനാമത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ, പിന്നെന്ത് വേണം? സ്നേഹം, ദൈവത്തോട് സ്നേഹം കൂടി വേണം. ആ അത് സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ, അത് ഇൻറ്റിമസിയുടെ ഭാഗമാണ്. ഞാനിന്ന് കൊച്ചനോട് സംസാരിക്കരുത്. അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ വരുന്നൊരു പ്രത്യേകത, അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണം അതിൻ്റെ അഭിഷേകത്തിൽ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവനെന്ന് പറയണത് അതിൻ്റെ അഭിഷേകമാണ്. അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതിക ജ്ഞാനമാണ്, വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ, ഞങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അതിനാണ് ചൊവ്വാഴ്ച ധ്യാനം വെച്ചിരിക്കുന്നത്. മനസ്സിലായാ? ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നോ? ഇപ്പോൾ സ്വപ്നകുമാരൻ എന്താ പറഞ്ഞിരിക്കണത്? അവസാനം പറഞ്ഞ സാക്ഷ്യം നിർത്തിയത് എന്താണ്? ഞാനിപ്പോൾ ആരോഗ്യമുണ്ട്, എനിക്ക് ഞാൻ ഒരു മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് 5 രോഗികളെ ശുശ്രൂഷിക്കാറുണ്ട്. അതാണ് വിഷയം. നേരത്തെ അദ്ദേഹത്തിൻ്റെ രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു. ഇപ്പോഴും അദ്ദേഹം എന്താ പറയണത്? ഇപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ 5 രോഗികളെ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ്. എന്തിനാണ്? അവരെ ശുശ്രൂഷിക്കാൻ പണം കൊടുത്ത്. ഇല്ലാത്ത ഒരു കൂലി പണിക്കാരനാണ് അവന് കിട്ടിയ ഇതിൽ നിന്ന് ആണ് അവൻ കൊടുക്കേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സ്വപ്നകുമാരൻ ഒരു ക്രിസ്ത്യാനിയാണ് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനിയുടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അർത്ഥം കുപ്പതേക്കാതെ ഇപ്പോഴും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ കണ്ടാമൃഗങ്ങൾ ഈ പേര് സൂക്ഷിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ വല്ല വിഷയം എന്ന് പറയുന്നത് ഇവർ യു ആർ ക്രിസ്ത്യൻ ഓർ നോട്ട്, അതൊന്നും ദൈവത്തിനൊരു ഉടമ്പടി പ്രശ്നമല്ല. ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത്. അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കിടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ കയ്യിലുള്ളത് പങ്കുവെക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം കൊണ്ടാണ്. ഇതെന്ത് പ്രശ്നം വെച്ചാൽ ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ് നിർത്തിയത്? പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കർക്കശ്യക്കാരനാണ്, തിന്മകളുടെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസിക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും, ക്രൂരമായിട്ട്. എന്നിട്ട് ഈ റാത്ത് തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവം കരുണയായിട്ട് മാറ്റണത്. എന്നിട്ട് കർത്താവിൻ്റെ കഥകളിലെല്ലാം ഈ ആന്തരികമായ ചൈതന്യം എന്ന് പറയുന്നത് കരുണയാണ്. ഈ കരുണ എന്ന് പറയണത് നല്ല സമരിയക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല.
നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേ യേശു നിയമജ്ഞനോട് മറുചോദ്യം ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അവൻ പറഞ്ഞു, നിന്നെ എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്നെ അയ്യക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നിയമജ്ഞൻ തിരിച്ചു പറഞ്ഞു, ഞാനിതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട്. അപ്പോഴേ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു സംശയം തോന്നി. കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ചിലർക്ക് അയൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ്, അവരാണല്ല പ്രശ്നം. കർത്താവ് അത് തിരുത്തലുണ്ട്. ചിലർക്ക് അയൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദിനായാലും അല്ലാത്തവർക്കായാലും അവർ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൽക്കാർ സ്നേഹിതരെന്നൊക്കെ പറഞ്ഞത് അവരുടെ വർഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ്. ഇതുകൊണ്ടാണ് കർത്താവ് സമരിയക്കാരനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ കള്ളൻ ജെറുസലേമിന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോഴേ അവൻ വഴിവെക്കിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴേ അവിടെ കൂടി കടന്നു പോകുന്ന രണ്ട് പേര് പറയുന്നുണ്ട്. ഒന്ന് പുരോഹിതൻ, അത് അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. ഒന്ന് ലെവയൻ, അതും അൾത്താറ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ പുരോഹിതൻ അയൽക്കാരനാക്കാം, വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ ലെവയാന അയൽക്കാരനാക്കാം. അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രശ്നം. അതായത് സമരക്കാരുമാണ് യഹൂദരും തമ്മിൽ 1400 കൊല്ലത്തെ വർഗശത്രുത ഉണ്ട്. ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത്. ദാറ്റ് മീൻസ് ആരാണ് അയൽക്കാരനെന്ന് ചോദിച്ചാൽ വർഗശത്രുവിലിരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്ക് സഹായിക്കാൻ കഴിയും, അയാൾ അയൽക്കാരൻ. കാര്യം ഇത് ദൈവിക പ്രബോധനമാണ്, മാനുഷിക പ്രബോധനമല്ല. ബൈബിളിൻ്റെ പ്രത്യേകത അതാണ്. മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ, അത് പ്രായോഗികമാണോ പ്രാക്ടിക്കലല്ലേ പ്രാക്ടിക്കലാണോ അല്ലയോ എന്നല്ല ബൈബിൾ നോക്കണത്. ബൈബിൾ നോക്കണത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത്. ദൈവികമാണോ, ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം, അല്ല മാനുഷികമല്ല. മാനുഷികമാണ് വചനം എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവർ സഹായിച്ചാൽ മതി. കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിലുള്ളത്. അതുകൊണ്ടാണ് വർഗശത്രുവിനെ അയൽക്കാരനാക്കിയത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്യുക വഴി, അങ്ങയുടെ മനസ്സിന് അനുപേക്ഷണീയമായി ദൈവിക നിലവാരമുള്ള സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ്യ. അപ്പോഴേ സ്വപ്നകുമാരൻ പറയണത് ഞാൻ ഇനി 5 രോഗികളെ കൂടി ശുശ്രൂഷിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർദ്ധിച്ചു. അപ്പോൾ എൻ്റെ അർത്ഥം ദൈവ പകിതലായി. ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തിയെ വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവ പകിതലായി മാറി. ദൈവ പൈതലായി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും ദൈവസ്നേഹത്തോടെ ഏറ്റെടുത്ത് നിവൃത്തിയാക്കി ദൈവ പൈതലായി ഉടമ്പടിയിലൂടെ എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എന്നെ കൃപയും നിലനിർത്തണമേ, എന്റെ കൃപയും നിലനിർത്തണമേ. അതെ, 40 വർഷത്തെ വളർച്ചയാണ് 4 ദിവസങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കുന്നത്. ആർക്കതിൻ്റെ അത് സത്യാപം നിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം, അതേ ഉള്ള റിസ്ക്. ഉടമ്പടി ആകെപ്പാടുള്ള സിമ്പിൾ റിസ്കേ ഉള്ളൂ. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നാം, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇവിടുത്തെ അത് ഒരേ സമയത്ത് തന്നെ സിമ്പിളാണ്, അതേസമയത്ത് തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം എന്താണ്? നമ്മുടെ സത്യസന്ധത ദൈവത്തെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതാണ് വിഷയം. നമ്മുടെ സത്യസന്ധത ദൈവത്തിന് നിങ്ങളെ ഇപ്പോൾ
കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, നീതു ചെന്നിത്തല ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണത്. എങ്കിലും ഞാനിപ്പോൾ അത് ഓർക്കാൻ കാര്യം ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത്. നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ്. പക്ഷേ നീതു എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത്? നീതു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. വർഷങ്ങളായിട്ട് മക്കൾ 3 ആഘോഷം കഴിഞ്ഞ ആളാണ്. ആ കുഞ്ഞിനെ പ്രസവിച്ച് അവർക്ക് കിട്ടുകയും ചെയ്ത്. എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ വന്നേ, ഈ ദിവസങ്ങൾ പറഞ്ഞതാണ്. അതായത് നോബി വിനോദിന് സാക്ഷി വന്നത്. നോബി വിനോദിന് 9 കൊല്ലമായിട്ട് മക്കളില്ല. 9 കൊല്ലമായിട്ട്. അപ്പോൾ 9 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആള് വന്ധ്യയാണെന്ന് അതിൻ്റെ അർത്ഥം. 9 കൊല്ലമല്ലേ, 1-2 കൊല്ലമല്ലല്ലോ. 9 കൊല്ലം. അപ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ. 9 കൊല്ലമായിട്ട്, 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അവരെന്ന് അറിയാൻ പറ്റും. ചിലർക്ക് 3 കൊല്ലം ആകുമ്പോൾ തന്നെ മനസ്സിലാവും മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് 9 കൊല്ലമായി. 9 കൊല്ലമായിട്ട് ഉടമ്പടി എന്ത് നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് 9-ാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഇവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും, അത് ആൺകുഞ്ഞായിരിക്കും. നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാണ്. ഈ 9 കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ ശിരസ് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനവരം തരും. എന്താണ്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും, പിന്നെ എന്താണ്? കുട്ടി ആൺകുഞ്ഞായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ പറയണത്? അപ്പം നിങ്ങളെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അച്ഛൻ ആൾ ദൈവമാണെന്ന് പറയുകയല്ല, ആ സാക്ഷ്യത്തിൻ്റെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത്? നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ഇവിടെ ഇപ്പം മാലാഖയൊന്നും ഇല്ലെന്നേ ഉള്ളൂ, അതിന് പകരം പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത്. മാലാഖയ്ക്ക് പകരം ഈ കാര്യങ്ങളിൽ നിൽക്കുന്നത് ആരാണ്? മാതാവാണ്. നമ്മുടെ മരിയൻ സന്ദേശമല്ലേ, മരിയൻ ശുശ്രൂഷയല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്ത് മാലാഖയെ വിട്ടതിന് പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ഊർജ്ജയായാലും പാത്തിമയിലായാലും കൃപാസനത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടുക്കുന്നത്. കാര്യം മനുഷ്യരാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഒരു മോള് വരുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും. അപ്പം തന്നെ 9 വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താണ്? നീതെന്താ പറയണത്? ആ 3 മാസമായി എന്നോ പറഞ്ഞു, 90 ദിവസം. അപ്പം ഞാൻ 89-ാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത്, അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ അൾത്താറയിൽ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വല്ലതും സ്കാൻ ചെയ്തിട്ട് പറയണതാണ്? അല്ല, സ്കാൻ ചെയ്തിട്ട് പറയണതല്ല. അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വയറ്റി കുഞ്ഞ് വേണ്ടേ? ഇത് വയറ്റി കുഞ്ഞില്ലല്ലോ. ഇല്ലാതല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണത്? അതൊരു ആധ്യാത്മികമായ സ്കാനിങ് ആണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു റിസ്ക് എന്താണ്? ഈ നിങ്ങളീ പൊട്ടക്കണേൻ്റെ മാവട്ട് അറിയണ പോലെ ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസായിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത്. ഉടമ്പടിയെ ഷാർപ്പായിട്ട്. എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യണത്? അയാൾക്ക് ബോധ്യമുണ്ട്. എന്താണ്? എന്നെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് ആ ബോധ്യമുണ്ട്. അപ്പോൾ ആ ബോധ്യം, ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ്? ദൈവം കൊടുക്കുന്ന ബോധ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊന്നാണ് ബോധ്യം. അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് അറിവ്, അനുഭവം, ബോധ്യം, സാക്ഷ്യം, വേദസാക്ഷ്യം, രക്തസാക്ഷ്യം, അങ്ങനെ പോകണം. എൻ്റെ ജനറേ അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും. കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നണതിന് 2 കാര്യങ്ങൾ മതി. ഒന്ന് സത്യസന്ധത, മറ്റ് ദൈവസ്നേഹം. ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണമെന്നറിയാം, സത്യസന്ധത ഉണ്ടാകത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് കൃപാസത്തിൻ്റെ പത്രമൊക്കെ ഞങ്ങൾ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഈ ഇവിടെയൊക്കെ ഇരുന്ന് കെട്ട് കണക്ക് പത്രം കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ്. ചിലപ്പോൾ അറിഞ്ഞ് വെച്ചിട്ട് പോകാം, ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം. ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞ് വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ചിലർക്ക് ബോധ്യമില്ല. അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും, പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ പത്രം എന്ന് പറയുന്നത് എന്താണ്. അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? പാടാണ്. അപ്പോൾ അതിന് ചാതുര്യമില്ല, ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ, ഒരു ചിന്ത പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത്, ഒരു കഷ്ണം പേപ്പർ. ആ മിനി രാജൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സിന് ചവിട്ടിക്കുട്ടി ഒരു കഷ്ണമാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഞാൻ
കൃപാസനത്തെ മൂന്ന് സാക്ഷി എൻ്റെ തൊണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട്. പിന്നെ മിനിരാജിൻ്റെ ജീവിതം അങ്ങോട്ട് മാറണ മാറ്റം കണ്ടില്ലേ? ഒരു തുണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച് പല വിഷയങ്ങളും ചെയ്യണത്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം അത് ഈ പത്രം കൊടുക്കുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കുന്നത്. കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കും, മറ്റുള്ളവരെ എന്ത് വിചാരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് റിസ്ക് തന്നെയാണ്, എൻ്റെ സംശയമില്ല. ഇനി നിങ്ങൾ ചില ആൾക്കാരെ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല. നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടാകണം. ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു. അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം, അത് ദൈവസ്നേഹമാണ്, ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട് ദൈവസ്നേഹത്തിൽ തിളച്ചോണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം പത്ത് പേര് വായിക്കാതെ ഇത് കീറിപ്പോകാൻ ഇടവരുത്തല്ലേ. അങ്ങനെയൊക്കെയാണ് ദൈവസ്നേഹം ഉള്ളവർ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ്, ആൾക്കാർ കാണുമല്ലോ, ഞാൻ എന്ത് പറയാം, അവർക്ക് ചമ്മലാണല്ലോ, ആൾക്കാർ പോട്ടെ പോയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇതാണ് വിഷയം. അപ്പോൾ തന്നെ ഓർക്കുക, ഉടമ്പടി അവിടെ വെച്ച് ബ്രേക്കായി. എന്താ കാര്യം, ഉടമ്പടി എടുക്കാനുള്ള ആവതില്ല. ദൈവ ഉടമ്പടി ഏറ്റവും വലിയ എബിലിറ്റി എന്ന കപ്പാസിറ്റി നമ്മുടെ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം അത് ദൈവസ്നേഹം ഈശോയോടുള്ള ആന്തരികമായ സ്നേഹമാണ്. നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിത് കൊടുക്കുകയും ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ. കാലങ്ങളിലെ തലമുറയ്ക്ക് അങ്ങയെ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ നീ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ, അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിൻ്റെ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിൻ്റെ വിജയം നേടാൻ ധീരതയേകണമേ. ഉടമ്പടി ഉള്ളവർ എല്ലാവരും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ച്. ഇതാണ് റിസ്ക് എന്ന് പറയണത്. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? ഉടമ്പടിയുടെ റിസ്ക്, അത് സാഹസികത. ഇതിൻ്റെ പിന്നിലുള്ള നമ്മൾക്ക് വരുന്ന സാഹസികത, അതിനകത്ത് വരുന്നത് എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കറച്ച് റിപ്പോർട്ട് കൈ കിട്ടും. നിങ്ങളത് ചേഞ്ച്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ സങ്കീർത്തനം 139 2 സങ്കീർത്തനം 139 2 ഞാൻ ഇരിക്കുന്നതും പറഞ്ഞേ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഈ വിചാരമാണ് പ്രോബ്ലം. സങ്കീർത്തനം 139:2 പറഞ്ഞു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, പത്രം, അതിനോട് ബന്ധപ്പെട്ട പ്രേക്ഷക പ്രവർത്തനങ്ങളെ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവുമല്ലോ ഇല്ലേ? നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും. എന്താ വിചാരം? ഓ ഇത് കൊടുക്കാം, കൊടുത്ത് നോക്കാം, വെക്കണേ വെക്കട്ടെ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിചാരം, കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആഴമായ വിശ്വാസമില്ല, ഒരു അഴകുഴമ്പനായിട്ടുള്ള ഒരു അറിവാണിയെക്കുറിച്ച് ഉള്ളത്. ഇതാണ് വിചാരം. ഈ വിചാരം ഉള്ളത് കൊണ്ട്, ഈ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു ആന്തരിക രൂപമാണ്. വിശ്വാസം സ്പെല്ലൗട്ട് ചെയ്യണതാണ്, പക്ഷെ അത് രൂപപ്പെട്ട് വരുന്നത് വിചാരമായിട്ടാണ്. വിശ്വാസം രൂപപ്പെട്ട് വരണത്, ഇപ്പം പൂ പുഷ്പം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു മൊട്ടായിട്ടല്ലേ വരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ മൊട്ട, വിശ്വാസം ഒരു പൂവാണെങ്കിൽ മൊട്ട എന്താണ്? വിചാരമാണ്. അപ്പോൾ മൊട്ട എന്താണെന്ന് നോക്കണം ആദ്യം. ഈ വിചാരത്തിൽ ആണ് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വിധിയും വിചാരവുമായിട്ട് വരും. നിങ്ങളുടെ വിചാരം പൊട്ടയാണെങ്കിൽ അപ്പം തന്നെ വിധിയായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ വിചാരം കറക്റ്റാണ് എങ്കിലേ നമുക്ക് ഇത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് അടുക്കാനും ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത്.
ചിലക്ക് വന്ന് സാക്ഷി പറഞ്ഞു, ദൈവമേ എന്നെ ആദ്യമായി എന്നെ ഈ പുണ്യഭൂമിയിലേക്ക് വിളിച്ച ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെ ആൾക്കാർ പറയണം. കേൾക്കട്ടെ, എത്ര പേരാണ് പറയണത്, എത്ര പേരാണ് പറയണത്. അപ്പോൾ അവർക്ക് ആ ഒരു വിചാരമുണ്ട്, എന്താണ്, ഒരു പുണ്യഭൂമിയാണ്, ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അതൊരു വിചാരമാണ്. അതുകൊണ്ട് തന്നെയാണ് വിചാരങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കേണ്ടി വരും. ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും വിചാരം വിശുദ്ധീകരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ആന്തരിക വിചാരങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പ്രഭാഷണം 17:19 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രഭാഷണം 17:19 അവരുടെ പ്രവൃത്തികൾ പറഞ്ഞു, അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്, സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യും, നമ്മൾ ഉടമ്പടിയിലെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്തുകൊണ്ട് ചെയ്യും, ഇതെല്ലാം അവിടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിലെ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അതുകൊണ്ട് പറ്റിക്കലൊന്നും നടക്കത്തില്ല എന്നർത്ഥം. പറ്റിക്കലൊന്നും നടക്കത്തില്ല, പിന്നെ എങ്ങനെ ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥതയില്ലാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇടപഴ ഈ സ്നേഹവും അതേസമയം തന്നെ അതിനകത്തുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളോട് ആത്മാർത്ഥതയോടെ പെരുമാറാൻ പ്രതികരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രഭാഷകൻ 39:19 ശ്രുതികട. ഹല്ലേലൂയ. പ്രഭാഷകൻ 39:19 മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞ ഒന്നും സീരിയസ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള കുറേ വചനങ്ങളാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വെച്ചാൽ, ചിലർക്ക് ഉടമ്പടിക്ക് അനുഭവത്തിന് സ്പീഡില്ല, അതാണ് പറയാൻ കാരണം. ചിലർക്ക് സ്പീഡ് കുറയും, ഇങ്ങനെ ഇത്രയും ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ്, ആത്മീയ പദ്ധതിയാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്താൽ, ദൈവസ്നേഹത്തോടെ ചെയ്യണം. പക്ഷേ ദൈവസ്നേഹത്തിന് പകരം എന്താ പറ്റിയിരിക്കണം എന്ന് ചോദിച്ചാൽ, വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരണത്. അത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നതാണ്. വസ്തുസ്നേഹം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം വസ്തു വിൽക്കണില്ല അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവസ്നേഹത്തെക്കാൾ വലിയ പ്രാധാന്യം. അതാണ് വിഷയം, പരീക്ഷ ജയിക്കുക അല്ലെ സ്ഥലം വിറ്റ് മാറ്റുക, അപ്പോൾ വിഷയമായി. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക, പി ആർ വരിക, ഇങ്ങനെ കുറേ ആൾക്കാർ ഇൻഡക്ഷൻ വെക്കത്തില്ലേ, ഇങ്ങനെയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഉടമ്പടി നിങ്ങളുടെ വിഷയത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ്, ദൈവമാണ് വിഷയം, മനസ്സിലായില്ലേ. പക്ഷേ ആൾക്കാർക്ക് എന്താ വിഷയം, ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും അയ്യോ വിസ വന്നില്ല, പോയി കമ്പ്യൂട്ടർ നോക്കും, എട്ട് പി ആർ വന്നില്ലല്ലോ, ഇങ്ങനെ അങ്ങനെ വിളിച്ചു ചോദിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കണേ, റിസൾട്ട് വന്നാൽ, പി ആർ വന്നാൽ, വിസ വന്നാൽ, ഓവർ ലെറ്റർ വന്നാൽ, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ദേ ആർ നോട്ട് ലീസ്റ്റ് കൺസേൺ അബൌട്ട് ദ ഉടമ്പടി ദേ ആർ കമ്മിറ്റഡ്. അവർ ചെയ്തിട്ടുള്ള കമന്റിനെ കുറിച്ച് അവർക്ക് ബോധമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ചാൽ പ്രശ്നം തീർന്ന് പിടിയാ. നിങ്ങൾ വിഷയം നേടാൻ വസ്തുതകൾ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. എൻ്റെ കണ്ണുനീര്, എൻ്റെ ഭാരം, അതെന്ത് തന്നെയായാലും ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ട ഒരു അൾത്താറിയണത് അത് എനിക്ക് മനസ്സിലാകാം. എന്നോട് ആദ്യമൊക്കെ എൻ്റെ സഭ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും, അച്ഛാ ഇത്രയും സാക്ഷ്യമൊക്കെ ഒന്ന് ഇരണ്ടാകട്ടോ എന്ന് പറയും. അപ്പോൾ ഇതെൻ്റെ സാക്ഷ്യത്തിൻ്റെ ധ്യാന കേന്ദ്രമാണെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് എതിർപ്പൊന്നും പറയത്തില്ല, എൻ്റെ ഒരു സ്വഭാവമാണത്. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല, കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അപ്പോൾ സുപ്പീരിയസ് എന്നോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. എന്താ കാര്യം, ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ, അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത്, സാക്ഷ്യമാണ് വേണ്ടത്. സാക്ഷ്യമല്ലാതെ നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല, ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം. ഉടമ്പടി കുറച്ച് കാലം പിന്നെപ്പെട്ടപ്പോൾ തന്നെ 10,000 കണക്കിന് സാക്ഷ്യങ്ങളായി.
പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത്. ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിതം നവീകരണമെന്നുള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സൂര്യ താഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായ ഒരു മാർഗമായി ഈ ദിവസങ്ങളിലുള്ള ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നമ്മളെന്തിനാ ഉടമ്പടി ധ്യാന പ്രബോധനങ്ങൾ വെക്കണം? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട അടിസ്ഥാന മനോഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവസ്നേഹം, പിന്നെ എന്താണ് സത്യസന്ധത. ഇത് രണ്ടും കറക്റ്റ് ചെയ്താലേ തന്നെ ഉടമ്പടി ഉടനെ പോകാൻ തുടങ്ങും. ദൈവസ്നേഹവും സത്യസന്ധതയും. പിന്നെ വിഷയത്തിൽ നിന്ന് മനസ്സ് മാറ്റണം. ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവിൽ അകന്നിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത്, ഉടമ്പടി എടുത്ത് വണ്ടി കയറി വീട്ടിൽ ചെന്ന് ഇവിടെ ഉടനെ മെസ്സേജ് എടുത്ത് നോക്കാം, ദൈവമേ അവിടെ ചെല്ലുമ്പോൾ തന്നെ കാല് കുത്തുമ്പോൾ തന്നെ ഭർത്താവ് വിളിക്കുമെന്നാണല്ലോ പറയണത്, നോക്കിയേക്കാന്ന് പറഞ്ഞത്. ഒരു പരിപാടി ചെയ്തിട്ടില്ലേ, ആകപ്പാടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഉള്ളു. ഇപ്പം തന്നെ റിസൾട്ടിനെക്കുറിച്ച് അവളുടെ വിഷയത്തെക്കുറിച്ചും ആവശ്യമില്ലാത്ത ആദ്യമാണ്. ദൈവം അത് ചെയ്തോളും മോളെ, നീ ദൈവത്തെ ആദ്യം സ്നേഹിച്ച് നീ ദൈവവും തമ്മിലും. നീ ഇപ്പോൾ ഭർത്താവുമായി ഡൈവേഴ്സ് ചെയ്ത കാര്യമല്ലേ, അയാൾ ഇനി പിള്ളേരുമായിട്ട് തന്നെ തിരിച്ച് വന്നോട്ടാ. എന്നാലും ഇത്ര കൊല്ലം നിങ്ങൾ ജീവിക്കും, 50 കൊല്ലം കൂടി ജീവിക്കും, പിന്നെ ചത്ത പോലെ രണ്ടും പല കാര്യമുണ്ടാ ഇല്ലേ. പക്ഷെ നിങ്ങൾ ദൈവവുമായി ഡൈവേഴ്സ് ആയല്ല, അതെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത്? ആദ്യം ദൈവവുമായിട്ട് ഡൈവേഴ്സായിട്ടല്ലേ ഭർത്താവുമായി ഡൈവേഴ്സ് ആയത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ആദ്യം ദൈവവുമായിട്ട് ഇന്നോ ഡൈവേഴ്സായിട്ടല്ലേ ഇപ്പോൾ ഭാര്യയുമായി ഡൈവേഴ്സ് ആയത്? നിങ്ങൾ ദൈവവുമായിട്ട് യൂണിയനിൽ വരിക, ആദ്യം പ്രാർത്ഥിക്കുക, കർത്താവ ദൈവമേ അങ്ങയുമായി അങ്ങയുമായി എനിക്കുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് മോചനം നേടി, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു പോയ കാര്യങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ആരെല്ലാം പിരിഞ്ഞാലും കുറച്ച് കാലത്തേക്കാണെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ. അതേസമയം അങ്ങുമായി പിരിഞ്ഞാൽ നിത്യദേവതയെ പിരിയുന്നു എന്നുള്ള സങ്കടങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്തിനാണ് ഈ ഉടമ്പടി പ്രബോധനങ്ങൾ എന്നറിയാവോ? ഇങ്ങനെയുള്ള ഉടമ്പടിയുടെ മുന്നോട്ടുള്ള അതിൻ്റെ ചെയ്വനകളിലെ നമുക്കുണ്ടാകുന്ന പെശകുകളെ പരിഹരിച്ചുകൊണ്ട് അത് ക്വാളിറ്റി ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, അതേ തന്നെ അതേപോലെ തന്നെ എൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുറച്ച് റിപ്പയറിങ് വേണം. അതിനാണ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തിയിരിക്കുന്നത്. പിന്നെ എന്താണ് ഈശോയ്ക്ക് നീക്കറിയാമല്ലോ, ഇപ്പം ശമര്യാക്കാരൻ്റെ കഥ പറഞ്ഞപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? നീയും പോയി അതുപോലെ ചെയ്യുക. അവൻ്റെ ചോദ്യം എന്തായിരുന്നു? 10:25 ചോദ്യം എന്തായിരുന്നു? ലുക്കാൻ്റെ സുവിശേഷം, ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സി എന്ന് പറഞ്ഞേ, ഗുരു ഗുരു നിത്യജീവൻ നിത്യജീവൻ അവകാശമാക്കാൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ജീവനും അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ ചൊല്ലണമെന്നല്ലല്ല, അതാണ് ഇവിടെ, അതാ പ്രശ്നം. ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട് അല്ലേ, ഞാൻ എന്ത് ചെയ്യണം. അപ്പം അയാൾക്ക് മനസ്സിലായി, അയാൾക്ക് നിയമജ്ഞന് കാര്യം മനസ്സിലായി, ചൊല്ലിയത് കൊണ്ട് കാര്യമൊന്നുമില്ല, ചെയ്യേണ്ടി വരുമെന്നറിയാം. അത് കർത്താവിനോട് തന്നെ ചോദിച്ചു, നിത്യജീവൻ എനിക്ക് വേണ്ടത് 10 or 50 കൊല്ലത്തെ ജീവിതമല്ല, നിത്യത വരെയുള്ള ജീവിതമാണ്, നിത്യത വരെയുള്ള ജീവിതമാണ്. അത് നിത്യത വരെയുള്ള ജീവിതം കിട്ടാൻ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല, എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പുള്ളിക്കറിയാം. പുള്ളിക്കറിയാം എന്തെങ്കിലും ചെയ്യേണ്ടി വരും, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അതൊരു കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ടത് ഒന്ന്, നീ ദൈവത്തെ സ്നേഹിക്കണം, രണ്ടാമത് അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാർ? അപ്പോൾ പറഞ്ഞു, ബന്ധവും സ്വന്തവും വർഗവും മതവും ഒന്നും അല്ല നോക്കേണ്ടത്, മനുഷ്യന് ഒരു ആവശ്യം വന്നാൽ ആ മനുഷ്യനായിട്ടുള്ള കണ്ടിട്ട് ദൈവത്തിൻ്റെ പേരിൽ അയാളെ കാണണം. അയാളുടെ മതം നിങ്ങളുടെ മതക്കാരനായിരിക്കത്തില്ല, നിങ്ങളുടെ ജാതിക്കാരനായിരിക്കത്തില്ല, പക്ഷേ ഒരു ആവശ്യക്കാരനായി കണ്ടാൽ ആരായിട്ട് കാണണം അയാളെ?
ദൈവമായിട്ട് കാണണം. അതാണ് പ്രശ്നം. എന്താണ്? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു എന്ന് പറഞ്ഞത്. ഈശോ എന്ത് രസമാണെന്നറിയോ, എന്റെ വിടപ്പോട് ഞാൻ രോഗിയായിരുന്നു. ശ്രദ്ധിക്കട്ടെ, ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നിങ്ങളറിയാവല്ലോ ഞാൻ പണ്ട് 2013 വേളാങ്കണ്ണി അമ്മയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു, ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞാൻ വിജയകുമാരൻ കൂടി ഇവിടെ വന്നിട്ട് പ്രേക്ഷകരെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം, അവിടെ ഒരു മിഷനുണ്ട്. അപ്പോൾ വിജയകുമാർ എന്നോട് ഞാനിത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് വേളാങ്കണ്ണി വെച്ച് പറഞ്ഞപ്പോൾ വിജയകുമാർ എന്നോട് പറഞ്ഞത് നമ്മളിപ്പോൾ മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കേണ്ടി വരുമല്ലേ വെച്ചാണ്, മിഷൻ ഹോസ്പിറ്റലേ. ഞാൻ പറഞ്ഞു ആവശ്യത്തിന് ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട്, അതല്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് പതറിക്കിടക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം, അതുപോലെ തന്നെ എന്ത് പണം കൊടുക്കണം, എന്ത് രോഗം അവർക്ക് എന്ത് പ്രത്യാശ കൊടുക്കണം, പറ്റി പ്രത്യാശ കൊടുക്കണം. അതങ്ങനെ അങ്ങനെ ഒരു 10-40 പേരെ വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി. അപ്പോൾ കോവിഡ് വരെ ഹോസ്പിറ്റൽ മിഷൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്ത്, കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായിരുന്നു എന്നുള്ള ആ വിഷയം ഇപ്പോഴും ഹോസ്പിറ്റൽ മിഷൻ നടത്തുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ പണ്ട് 40 പേരാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത്, രോഗികളൊക്കെയാണ് ഓരോ ആശുപത്രിയും പോവും. ഇന്നിപ്പോൾ എന്താണ്, 400,000 പേരാണ് പോകുന്നത്. അപ്പം അന്നേ ഉടമ്പടിയുടെ ഐഡിയ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. ഉടമ്പടി വന്ന് വരോ നിങ്ങൾ തിന്നത്. 2013 എൻ്റെ ഫസ്റ്റ് റെവലേഷൻ വരണത് എന്താണ്, ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ്, ഞാൻ രോഗിയായിരുന്നു. അപ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ ഇളയമയെ പോയി കണ്ടെന്ന് പറയരുത്, ഞാൻ ചേട്ടനെ പോയി കണ്ടെന്ന് പറയരുത്. ആരെക്കണ്ട്? ഞാൻ ക്രിസ്തുവിനെ പോയി കണ്ടു. അതാണ് പ്രശ്നം, അതാണ് വിഷയം. അവിടെയാണ് ദൈവസ്നേഹം വരുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധത്തിൻ്റെ പേരിലോ മനുഷ്യബന്ധത്തിൻ്റെ പേരിലോ അല്ല, ദൈവികതയാണ്, മാനവികതയല്ല. ബൈബിളിൻ്റെ എല്ലാ മാനവികതയും പ്യുവർ സെക്യുലർ മാനവികതയല്ല, ബൈബിളിൻ്റെ മാനവികത ദൈവികതയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കൈയടിച്ച് കിടത്താൻ ശ്രമം. ഹല്ലേലൂയ, അതെ. ഇപ്പോൾ ചില സെക്യുലർ സംഘടനകൾക്കെല്ലാം മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മനുഷ്യാവകാശമൊക്കെ പറയുന്ന ഫെഡറലായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആധുനിക കാലങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ മാനവികതയെക്കുറിച്ച് പറയാറുണ്ട്. കാര്യം ഇവന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് കാലം കുത്തണ്ടേ? അതിന് ഇവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും മാനവികത എന്ന് പറയും. ഈ മാനവികത അടിസ്ഥാനം എന്താണ്? ദൈവികതയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങളെ സഹായിക്കുമ്പോൾ ഞാൻ ദരിദ്രൻ, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതെന്താണ്? അത് ആ ഉടുപ്പിക്കുന്ന വസ്തു നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ കാണിക്കുന്ന മാനവികത ദൈവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. ദൈവികത അടിസ്ഥാനപ്പെടുത്താതെ ഒരു മാനവികത ചെയ്താൽ അതിൻ്റെ എത്തിക്സ് എവിടെ പോയി നിൽക്കും? ഓരോടത്തും പോയി നിൽക്കത്തില്ല. ഇറ്റ് ഇസ് ലെഫ്റ്റ് ഇൻ ദി എയർ. താഴെ മുകളിൽ പൂവില്ല, താഴെ വേരുമില്ലാത്ത ഒരു ധാർമ്മികത എത്ര കാലം ഇവിടെ നിലനിൽക്കും? അതിനുവേണ്ടി ആർക്ക് രക്തസാക്ഷിയാകാൻ പറ്റും? സഭയിൽ എന്തുകൊണ്ടാണ് ഇത്തരം രക്തസാക്ഷികൾ ഉള്ളത്? അതായത് സഭയുടെ ധാർമ്മികതയ്ക്ക് കാലുകുത്താനൊരു ഇടമുണ്ട്. സഭയുടെ ധാർമ്മികതയ്ക്ക് പൂത്തു നിൽക്കുമ്പോൾ അത് നിറയെ ഫലങ്ങൾ പ്രായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരുകൾ ദൈവത്തിലൂന്നിയതാണ്. എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ആ ധാർമ്മിക മേഖല നമുക്ക് കൂടെ ഉള്ളത്? വേദസാക്ഷികളും മാത്രേശാലും ഫാദർ ഡാമിനായാലും അവിടെയൊക്കെ അവരുടെ ജീവിതം ഇതിനു വേണ്ടി ഹോമിച്ച് വെക്കുമ്പോഴേ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മാനവികതയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അതിനെന്താണ്? ദൈവികതയാണ്. മാനവികത ദൈവികതയിൽ ഊന്നാത്ത മാനവികതയാണെങ്കിൽ നിങ്ങൾ ഒരു അധർമ്മത്തിൻ്റെ പേരിൽ മരിക്കാൻ നിങ്ങൾ തയ്യാറാകത്തില്ല, പക്ഷേ കൊല്ലാൻ നിങ്ങൾ തയ്യാറാകും. ചില സംഘടനകൾക്ക് ഇവിടെ രക്തസാക്ഷികൾ മുട്ടിട്ട് നടക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ദൈവികതയില്ലാത്ത മാനവികത ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം, അവരെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ സൃഷ്ടിച്ചത് ആരാണെന്നറിയാം. മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി പോയി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ സ്റ്റാൻസോമിയെ പോലെ രക്തസാക്ഷിയായ ആൾക്കാരൊന്നുമല്ല, മറിച്ചല്ലാതെ രക്തസാക്ഷിയായ ആൾക്കാർ മനുഷ്യരെ കടുത്തക്കാരുടെ കൈമേടിച്ച് ജീവൻ പോയ ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ധർമ്മം തന്നെയാണ് നീതി, നീതി തന്നെയാണ് ധർമ്മം എന്നൊക്കെ പറയുമ്പോഴേ ഈ ധർമ്മവും നീതിയും അടിയുറക്കണം എന്തിലാണ്? മാനവികതയാണെങ്കിൽ ആ മാനവികത പരിണാമ ശാസ്ത്രപ്രകാരം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെങ്കിൽ ആ മാനവികത ഒരു ഒരു കുരങ്ങിൻ്റെ അടിസ്ഥാനം അതിനുള്ള കുരങ്ങിൻ്റെ ജീവിത പരിണാമത്തിൽ വന്നിട്ടുള്ള ഒരു ഭാവമാറ്റമായിട്ടും പുതിയ കാലത്തെ ഒരു പരിണിതിയായിട്ടല്ലേ വരത്തുള്ളത്? അതിന് ആ സ്ഥാൻമാർഗതയ്ക്ക് എവിടെ നിലനിൽപ്പുള്ളത്? അപ്പോൾ ദൈവികതയിൽ ഊന്നാതെ ഒരു മാനവികതയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ, ഞാൻ കാരാഗ്രഹവാസി, എല്ലാം ഞാനായിരുന്നു, ഞാനായിരുന്നു എന്ന് പറയും. എന്നിട്ട് ആരാണ്? ദൈവത്തെ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ ആശീർവദിക്കുവിൻ എന്നൊക്കെ ഈശോ പറയത്തില്ലേ? അതായത്
അത് റിവൈസ് ചെയ്യുമ്പോൾ പൗരസ് അപ്പോസ്തല അപ്പോസ്തലിക പാരമ്പര്യത്തിൽ പറയണതേ നിങ്ങളെ അവരെ ആശീർവദിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് പ്രത്യേകം പറയട്ടെ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അങ്ങനെ ഒരു പ്രബോധനം നൽകാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ള. അതാണ് പ്രബോധനമെങ്കിൽ അത് മനുഷ്യന് ചെയ്യാൻ പാടുള്ളതാണെങ്കിൽ അത് പറയാൻ ആർക്ക് പറ്റും? ദൈവത്തിനെ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇപ്പം ചില ആൾക്കാർ മനസ്സില്ല മനസ്സോടെയൊക്കെ അനുഗ്രഹിക്കല്ലേ. എൻ്റെ മക്കളെ, ഇത് നമുക്കിതിന് പാടുള്ള പരിപാടിയാണ്. നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് തിരികെ എത്തിച്ച് രണ്ട് പത്രം കൊടുത്ത് കുറച്ച് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമം പരിപാടിയുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഉടമ്പടി വളർച്ച എന്ന് പറയണത് ഒരു ദൈവികതയിലേക്ക് വളരുകയാണ്. നമ്മുടെ സംസ്കാരമാണ് വരണത്. ഒരു സംസ്കരിച്ച് സംസ്കരിച്ച് നമ്മൾ വളർന്ന് വളർന്ന് വരികയാണ്. ഇത് വളർന്ന് മറിഞ്ഞ അനുസരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടതേ, നമുക്ക് ഉടമ്പടി ഇപ്പോൾ എത്രയോ പേര് മാതാവിനെ നേരിട്ട് കണ്ടല്ലേ, അല്ലേ? എത്രയോ പേര്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. മേരി ജോർജ് എന്ന് പറഞ്ഞൊരു മോളാണ്. നമ്മുടെ യൂട്യൂബിൽ ആ സാക്ഷ്യം കിടപ്പുന്നുണ്ട്. ഇപ്പം മേരി ജോർജിന് അവർ പക്കാ കരിസ്മാറ്റിക്കാണ്. അവർക്ക് ഇവിടെ വരാൻ താല്പര്യമില്ല. അപ്പോൾ ചില കരിസ്മാറ്റിക്കാർക്ക് അങ്ങനെ ഉണ്ട്. എന്താണെന്ന് കാര്യമൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവരങ്ങനെ വരത്തില്ല. കാര്യം അവർക്ക് തെറ്റായ ബോധ്യങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ മകൾ പറഞ്ഞത്, മകൾ മക്കളില്ല അവർക്ക്, അവർക്ക് മക്കളില്ല ആരും. മേരി ജോർജിൻ്റെ മകൾക്ക് മക്കളില്ല. അപ്പോൾ അവളൊരു ധ്യാനത്തിൽ പോയപ്പോൾ അവിടെ ധ്യാനം കൂടിയപ്പോൾ ഐ വി എഫ് എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ധ്യാനഗുരു പറഞ്ഞു, ഈ നാല് സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് അതിൽ മൂന്നെണ്ണത്തിനെ കൊന്നു കളഞ്ഞിട്ട് ഒരെണ്ണത്തിനെ നിൻ്റെ വയറ്റി വെച്ച് തരത്തുള്ളൂ. അപ്പോൾ നീ കാരണം വേറെ മൂന്ന് സിദ്ധാന്തങ്ങൾ സൈഗോട്ട് ഡാമേജ് ആയി പോകുമെന്ന് പറയും. അപ്പോൾ അത് അപ്പോൾ അവൾ അക്കൊരു ആന്തരിക ബുദ്ധി കിട്ടി. അവളുടെ തീരുമാനമെടുത്ത് അവളെന്താ പറയണത്, അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം മൂന്ന് കുഞ്ഞുങ്ങൾ വേറെ നഷ്ടപ്പെട്ട് പോകണമെങ്കിൽ അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ തീരുമാനമെടുക്കും. എൻ്റെ മക്കളിൻ്റെ പ്രശ്നം ചെയ്യാം ഇത്. ഇപ്പം എന്താ ഈ കുട്ടി എന്താ പറയണത്? അവളൊരു 10, 22, 24 വയസ്സുള്ള കുട്ടിയാണ്. അവൾ പറയണത് എന്താണ്, ഈ ഐ വി എഫ് എടുത്തതുകൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ നാല് സൈക്കോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ള ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ബാക്കി മൂന്നെണ്ണത്തിനെ കൊന്നുകളെന്ന് പറഞ്ഞില്ലേ, അതിനെ തട്ടിക്കളയെന്ന് പറയുമ്പോൾ അവളെന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ കാരണം എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു കൊലപാതകയായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വചനം മാറ്റിയിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയത്തില്ല. അവിടെ തീരുമാനമെടുത്ത് ഇത് അവൾ അമ്മയോട് പറയും, ഞാൻ ഇനി കൃപാസനത്തിൽ പോയി നോക്കട്ടെ, പരിശുദ്ധ അമ്മ എന്നാ പറയണം നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഇവളുടെ അമ്മ പറയും, മേരി ജോർജ് പറയാം, നീ കൃപാസനത്തിൽ പോകരുത്, അത് ചുമ്മാ തട്ടിപ്പൊക്കെ കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അറിയത്തില്ല. അവർ അച്ഛനെ കണ്ട വെള്ളക്കണ്ണി പോയിട്ട് എന്തോ ദർശനം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആൾക്കാർക്ക് പത്രം കൊടുത്ത് കാശ് മേടിക്കണമെന്ന് പറയും. അവരിങ്ങനെ പറയണാണ് സംഭവം. അവർക്കിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോഴേ അവർ വിടത്തില്ല. പക്ഷേ എങ്കിലും മാതാ അവൾ പറയുന്നത്, ഞാനിക്ക് ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണല്ല, നീ വേറെ കേരളത്തിൽ പോകാൻ സ്ഥലമില്ലല്ലോ, അതാണ് അവരുടെ മനസ്സിൽ പറയണത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അവൾ നോക്കി, അവളോട് വന്ന ഉടനെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അവൾ പ്രെഗ്നൻ്റ് ആവും. ഒരാഴ്ചക്കുള്ളിൽ. അമ്മ ഇത് ഭയങ്കര സ്പീഡാണല്ലേ. നമ്മൾ എന്താ സംഭവം, ഇവിടെ സത്യസന്ധ അവളെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഐ വി എഫിൻ്റെ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അമ്മ കേട്ടല്ല. അവിടെ സത്യസന്ധമാണല്ലോ വിഷയം. മൂന്ന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു കുഞ്ഞിന് എനിക്ക് വേണ്ട എന്ന് അവൾ തീരുമാനമെടുത്തില്ലേ. അപ്പോൾ അവൾ, ഞാൻ കുഞ്ഞില്ലാതെ ജീവിച്ചോളാം, എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടും എന്ത് കൊല്ലരുതെന്ന് പറഞ്ഞ പ്രമാണം അഞ്ചാം പ്രമാണം ലംഘിച്ചുകൊണ്ടും എനിക്ക് കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനമെടുത്തത് ദൈവം കേട്ട്. നിങ്ങൾക്കറിയാവില്ല ദൈവത്തിൻ്റെ സ്വഭാവം, നീ ഇരിക്കുന്നതും നിൽക്കുന്നതും. എടുത്ത് ഒന്ന് വായിച്ചേ, 139:2-1 വായിച്ച് സങ്കീർത്തനം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്താ വിഷയം? അതായത് നമ്മളൊരു സംഭവം മനസ്സിൽ വിചാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ദൈവം അത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം. അതെല്ലായിടത്തും ഉണ്ടാകണം. ദൈവത്തെ ഒന്നും മറക്കാൻ പറ്റത്തില്ല. നീ എവിടെ പോയി വിളിച്ചാൽ ആ താഴേക്ക് വായിച്ച്, താഴേക്ക് വായിച്ച്. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. അതായത് നമ്മൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചില വിഡ്ഢികൾ പറയവേ, പിന്നെ 10,000-ക്കണക്കിന് കോടി മനുഷ്യരല്ലേ, അവരിൽ നമ്മുടെ കാര്യം എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ പറ്റും? ജനക്കൂട്ടത്തിൽ ഒളിച്ചു നടക്കണ വിഡ്ഢികാന്മാരുണ്ടേ, ജനക്കൂട്ടത്തിൽ ഒളിച്ചു നടക്കണ വിഡ്ഢികാന്മാരെ. നിങ്ങൾ പറയണത് ദൈവത്തിന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലേ അത്താഴം നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലേ? അത്താഴം നടക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചോ
ഓരോ വ്യക്തിയുടെ ചിന്തകൾ, ചെയ്തികൾ, ആ വ്യക്തിയുടെ മൂവ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൃത്യജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ സത്യസന്ധമായി ജീവിക്കാൻ, സത്യസന്ധമായി ജീവിക്കാൻ, വിശുദ്ധിയോടെ സാക്ഷിയാകാൻ, വിശുദ്ധിയോടെ സാക്ഷിയാകാൻ, എനിക്ക് ആന്തരികമായ ആന്തരികമായ ശക്തി നൽകണമേ, ശക്തി നൽകണമേ. അതായത് ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉള്ള പേഴ്സണൽ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. കാര്യം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഈ വരുന്ന മേരി ജോർജിൻ്റെ സാക്ഷ്യം തന്നെ കേൾക്കാം. ആ മകളെ ഇപ്പോൾ കുഞ്ഞുമായിട്ടാണ് വന്ന് സാക്ഷ്യം പറഞ്ഞത്. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അവൾ ഓക്കെ ആയത് കാരണം, അവൾ വിശ്വാസപരമായിട്ട് ഓക്കെ ആണ് ആൾ. അത് കാരണം അമ്മ ഒന്നും കാണിക്കില്ല, അമ്മ കുഞ്ഞിനെ കൊടുത്തു, വന്നപ്പോൾ തന്നെ കൊടുത്ത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കടത്തിൻ്റെ പരിഹാരം എല്ലാം അമ്മയുടെ കയ്യിലുണ്ടേ. നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കിട്ടണം, വരുമ്പോൾ തന്നെ കിട്ടണമെങ്കിൽ എന്താ മാർഗം? നിങ്ങൾ അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ മതി. നിങ്ങളുടെ ഈ വിചാരങ്ങളാണ് പ്രോബ്ലം, എനിക്കങ്ങനെ തോന്നിയിരിക്കണത്. വിചാരങ്ങളാണ് പോണത്. ഇപ്പം നിങ്ങൾ മിണ്ടാ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞു, എന്താ നൈസി വെട്ടക്കൽ, നൈസി വെട്ടക്കൽ, നൈസി വെട്ടക്കലിൻ്റെ സാക്ഷ്യം എന്താ? അവൾ ഇതിലെ കൂടി പോകുമ്പോൾ മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞ് കളയും. ഇതിലെ കൂടി ബസ്സിന് പോകുമ്പോഴേ കേൾക്കേണ്ട നോക്കുക, മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞ് കളയും. അവൾ എന്താ കാര്യം? അവൾ ഉടമ്പടി എടുത്ത പാർട്ടിയാണ്. ഉടമ്പടി എടുത്ത ഒരു ആളാണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞ് കളയും. വേറെ അസുഖമൊന്നുമില്ല. എന്താണ് മാതാവിനെ തിരിഞ്ഞുള്ള കാരണം? അവർക്ക് ഇസ്രയേലിന് പോകാൻ വേണ്ടിയാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. നൈസി വെട്ടക്കൽ സത്യം കേട്ടല്ലേ അല്ലേ? ആ ഇസ്രയേലിന് പോകാൻ ഉടമ്പടി എടുത്ത. പക്ഷേ എന്നാ സംഭവിച്ചിരിക്കുന്നത്? പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എന്ത് എല്ലാ യാത്രക്കെല്ലാം സെറ്റ് ചെയ്ത് വിസയുമായി, പോകാനുള്ള എല്ലാ പേപ്പറുമായി, പൈസയുമായി വന്നപ്പോൾ ഏജൻറ്റ് പറയണേ തൻ്റെ സ്വത്ത് താമസം ഉണ്ടെന്ന് പറഞ്ഞ്, ഒന്ന് വെയിറ്റ് ചെയ്യാൻ മതി, അതോടുകൂടി ഇനി അടുത്ത ഇൻടേക്കിന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്. അതോടുകൂടി അത് രണ്ട് ഒക്ടോബർ 4-ാം തീയതി ആവട്ടെ പറഞ്ഞതാണ്. ഇവർക്ക് അതിന് ഭയങ്കരമായ കലിയായി. ഞാൻ പിന്നെ നീലത്തിരി കത്തിച്ച എന്തിനാണ്? ഞാൻ പിന്നെ പച്ചത്തിരി കത്തിച്ച എന്തിനാണ്? എന്ത് മാതാവാണ്? ഞാൻ ഇതിനു വേണ്ടിയല്ലേ ഇക്കാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇതിനു വേണ്ടിയല്ലേ ഈ ഇസ്രയേലിൽ പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് പഠിക്കുന്ന നമ്മൾ കുട അടച്ച പോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ തനി നിറം കാണിച്ച്. ഈ തനി നിറമുണ്ടേ, അതാണ് പ്രശ്നം. എല്ലാവരുടെ കയ്യിൽ ഈ തനി നിറമുണ്ടേ. രണ്ടാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാൽ തനി നിറം പുറത്തു വരും. പക്ഷേ ഈ തനി നിറത്തിന് കുഴപ്പമുണ്ട്. നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കണ തരി നിറം ദൈവത്തിന് ഇങ്ങനെ സൂര്യപ്രകാശം പോലെയാണെന്നാ പറയണത്. കാണാൻ നേരത്തെ വെറുതെ വന്ന് പണി മേടിക്കല്ലേ. ഇപ്പോൾ നൈസി വെട്ടക്കലിനെ മാതാവ് സേവ് ചെയ്യണ്ടല്ലേ? എങ്ങനെ സേവ് ചെയ്തത്? അതായത് ഒക്ടോബർ 4-ാം തീയതി യാത്ര മുടക്കി. അപ്പോൾ അന്ന് യുദ്ധമില്ലേ? അന്ന് യുദ്ധമില്ല, പക്ഷെ അമ്മയ്ക്കറിയാം യുദ്ധം നടക്കാൻ പോണെന്ന്. അതാണ് വിഷയം. നീ നടക്കുന്നത് ഞാൻ അറിയുന്നോ? നിന്റെ ആന്തരിക വിചാരം സങ്കീർത്തനം 2 ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എല്ലാ വിഷയത്തിൻ്റെ മേലും ബ്ലൂ പ്രിന്റ് കയ്യിലുണ്ടെന്നായി പറയണത് മനസ്സിലായില്ലേ? എവരിത്തിങ്. നിങ്ങളുടെ തരി നിറത്തെ കുറിച്ച് ഒരു അറിവുണ്ടേ? ഇവള് അമ്മയെ തെറി വിളിക്കുന്ന കാര്യം ഉറപ്പാണ്, നമുക്കറിയാം. യാത്ര ഒന്ന് മുടങ്ങിയാൽ അമ്മേ തോന്നിയ വർഷം പറയുമെന്നറിയാം നമ്മുടെ ജീവിതത്തിന്. പക്ഷേ ഇപ്പോൾ എന്നാ പറ്റി? ഇപ്പോൾ ആളിന് ഭയങ്കര സങ്കടമായി. എന്താണ്? ഈ ചെന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. ചെന്നവർ തന്നെ അടുത്തത് നമ്മളെ അവിടെ ചെല്ലും. നമ്മുടെ പ്രധാനമന്ത്രി വണ്ടിയും കൊണ്ട് വേറെ ചെല്ലും. എന്തിനാണ് ചെല്ലണത്? ഓപ്പറേഷൻ ആജയി അവിടെ ചെന്നവരെ തന്നെ തിരിച്ചുകൊണ്ട് പോരാൻ. ഈ ഒരു കഥ അമ്മ നേരത്തെ അറിയണമെന്നാണ് പറയണത്. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് അറിയുന്നു, നിൻ്റെ ഓരോ വിചാരവും ഞാൻ അറിയുന്നു. അതുകൊണ്ട് സംരക്ഷണമാണ് ഉടമ്പടിയിലെ. ഉടമ്പടി നിനക്ക് സംരക്ഷണം തന്നിരിക്കുകയാണ്. അപ്പോൾ നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ്. ഇതൊരു അയണ്ടവുമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരു വലയം തീർത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിലെ എന്നെ വിളിച്ചു ചേർത്തതിനും ചിറകിൻ്റെ കീഴിലെ എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനും എല്ലാരും നിന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. ഞങ്ങളുടെ ക്ലേശകാലത്ത് ഉപാശ്രമം എന്ന കൂടാരത്തിൽ ഉടമ്പടിയുമായി ഞങ്ങളെ ബന്ധിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. മാതാവേ, നിന്റെ നല്ലമേ.
ഉടമ്പടിയുടെ ആന്തരിക പരിച്ഛേദങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങളെ ശരിക്കും സഹായിക്കും, നിങ്ങളെ സത്യസന്ധമായി നിങ്ങളെ ഉയർത്തും, നിങ്ങളെ വളർത്തും, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റും. ഈ മേരി ജോർജിൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? മേരി ജോർജ് പറഞ്ഞത്, എനിക്ക് ഭയം, അപ്പം ഈ ആദ്യം മകൾ വന്ന സാക്ഷ്യം, ആദ്യം മകൾ വന്ന് ഉടമ്പടി എടുത്തിട്ട് മകൾ ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേരി ജോർജിൻ്റെ മനസ്സും മാറിയായിരുന്നു. അവരും വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര തട്ടിപ്പണമൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാര്യം മനസ്സിലായി, ഇത് ആൾക്കാർ നമ്മുടെ ശത്രുക്കൾ പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ മേരി ജോർജ് നേരിട്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സാക്ഷി യൂട്യൂബിലുണ്ട്, നോക്കണേ അവരുടെ പ്രസംഗങ്ങൾ, കുറേ പ്രസംഗങ്ങളവർക്ക്. അവർ പറയും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈബിള് വായിക്കാറുണ്ട്, പക്ഷേ അതല്ല പ്രശ്നം, ഞാനൊരു ദൈവ പൈതലല്ല, അതാണ് സംഭവം. അവൾ കരിസ്മാറ്റിക് ആണെന്ന് പറഞ്ഞാണ് ഫുള്ളൻ, പക്ഷെ അവർ തന്നെ പറയുന്നത് ഞാനൊരു ദൈവ പൈതലല്ല എന്ന് പറയും. അതിന് അവർ പറയുന്ന ന്യായം എന്താണെന്ന് അറിയാവോ? ആ ന്യായം നമ്മൾ കേൾക്കണം. അവർ പറഞ്ഞത് ഞാൻ ദൈവ പൈതല, ഇപ്പം ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷെ ഞാൻ അവകാശിയല്ല എന്ന് പറയും. അതാ പ്രശ്നം. ഉടമ്പടി അവകാശം പ്രാപിക്കണ പ്രാർത്ഥനയാണല്ല. അപ്പോൾ മേരി ജോർജ് പറയും ഞാൻ മക്കളാണ്, പക്ഷേ ഞാൻ അവകാശിയല്ല. എന്താ കാര്യം അങ്ങനെ പറയാൻ കാര്യം എന്താ? അതൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ അവർ പറയണതേ 8:17 എടുത്ത് റോമ 8:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അപ്പം ഇവർ അവകാശികളല്ല എന്നാണ് പറയണത്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ലെന്ന്, അതാണ് സംഭവം. സാക്ഷ്യം പറയുന്ന ആൾക്കാർ നമ്മളെ നല്ല ശരിക്കും ധ്യാനിപ്പിക്കുകയോ ചിലത്, അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കിയാണ് കാര്യം. ഞാൻ കർത്താവിൻ്റെ വാക്ക് പാലിക്കണില്ല, എന്താ കാര്യം എനിക്ക് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാര്യം ഇവരെന്തോ ഒരു സഹകരണ സംഘത്തിലാണ് നാട്ട് ഈ അയൽക്കൂട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്താണ്, നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ നാട്ടിൽ, സഹകരണ സംഘമുണ്ട്, പിന്നെ എന്തുണ്ട്, കുടുംബശ്രീയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ കുടുംബശ്രീയിൽ നിന്ന് അവർ പുറത്താക്കിയിരിക്കണമെന്ന് തോന്നണം. കുടുംബശ്രീയിൽ ചിലരകത്താക്കും, ചിലർ പുറത്താക്കും, എല്ലാം സാമ്പത്തിക വിഷയമാണല്ലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. അത് കാരണം ഈ തന്നെ പുറത്താക്കിയ ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവകാശിയല്ല എന്നാണ് ഭയങ്കര. നിങ്ങളൊക്കെ ചിന്തിച്ചേക്കണം ഈ വിഷയം, അതായത് ഞാൻ അവകാശിയല്ല എന്നാണ് ഇവൾ പറയണത്. എനിക്ക് അവകാശിയാകണം, അവരോട് ക്ഷമിക്കണം, പക്ഷേ എൻ്റെ മനസ്സ്, ഞാൻ കള്ളിയായിട്ട് എന്നെ മുദ്രകുത്തിയല്ലേ അവരെ പുറത്താക്കിയത്, അത് തിരിക്കണം. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കണം ഉടമ്പടി എടുത്തപ്പോൾ, അമ്മ ഇത് തിരിച്ച് തന്നെ എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ സത്യാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം. ഞാൻ കാലണം ഒരു മനുഷ്യൻ്റെ എടുത്തിട്ടില്ല, പക്ഷേ അത് നാട്ടിൽ കല്ലിപ്പോൾ മുമ്പ് ഞാൻ കള്ളിയാണ്, അതുകൊണ്ട് അമ്മ ഇത് തിരിച്ച് തന്നെ എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരന്ന് സ്വപ്നത്തിൽ ഒരു മുസ്ലിം വേഷധാരിയായ ഒരു ചെടുത്തി
തൻ്റെ 12 വയസ്സുകാരൻ പയ്യനുമായിട്ട് നടന്നു പോവുകയാണ്. സ്വപ്നത്തിലാണ്, അടയാളം കൊടുത്തതാണ്. കാര്യം അമ്മ ഈ വെയിലക്കിട്ടേക്കുമില്ല. അപ്പം അതാണ് അവരങ്ങനെ അവരുടെ സാക്ഷ്യം വേണം, അവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തതെന്ന്. കാര്യം അമ്മ എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ടല്ലോ, ചോദിക്കുന്ന എല്ലാവർക്കും അടയാളം കൊടുക്കുന്നുണ്ട്. ഈശോയും 12 വയസ്സുള്ള ഈശോയുമായിട്ട് അമ്മ യാത്ര ചെയ്യുന്ന ഒരു അടയാളം കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടത് എന്താണ്, അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന്, എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു പാസ്ബുക്ക് എല്ലാം എടുപ്പിച്ചു. പാസ്ബുക്ക് എല്ലാം എടുപ്പിച്ച് പറഞ്ഞു ഇത് 16,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദത്തോടെ അവർ ബാങ്കിൽ നിന്ന് എടുത്തതാണ്. വേറെ 23,000 രൂപയുണ്ട്, അത് നിൻ്റെ അനുവാദം ഇല്ലാതെ ബാങ്കിൽ നിന്ന് എടുത്തതാണ്, നീ അവിടെ പാസ്ബുക്ക് എല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു സാക്ഷ്യത്തിൻ്റെ ഈ ഇടിച്ച്, അതായത് സാക്ഷ്യം കൂടെ പോക്കണ്ടല്ലേ, നമ്മളുടെ പ്രശ്നം പെർട്ടിക്കുലർ പ്രോബ്ലം എന്താണ്, ആ പർട്ടിക്കുലർ പ്രോബ്ലം അതുപോലെ പഠിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാത്തിനെയും വിളിപ്പിച്ചു, എല്ലാത്തിൻ്റെയും പാസ്ബുക്ക് എടുപ്പിച്ചു. അപ്പോഴേ ഈ 20 അമ്മ പറഞ്ഞു, അവർ പറഞ്ഞു അമ്മ പറഞ്ഞ പോലെ തന്നെ 23,000 രൂപ എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബാങ്കിൽ നിന്ന് എടുത്തത് ഞാൻ പാസ്ബുക്ക് കണ്ടത്, അപ്പോൾ കറക്റ്റ് ചെയ്തത്. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ, മേരി മാതാവേ. ഇന്നലെയാണോ മെനെയാണ് സജി തോമസിൻ്റെ സാക്ഷ്യം? ഇവിടുത്തുകാരനായ നമ്മുടെ മലയാളിയാണ്, പക്ഷെ പുള്ളിക്കാരൻ 10-20 കൊല്ലമായിട്ട് പഞ്ചാബിൽ ബോർഡറിൽ താമസിക്കാൻ, പാകിസ്ഥാൻ ബോർഡറിൽ താമസിക്കാൻ സജി തോമസ്. അയാൾ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാർ കൊണ്ട് ബസ്സുകാർ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു. അപ്പോഴേ കുറേ പ്രോബ്ലമാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന്. പുള്ളി സ്കൂൾ നടത്തുകയാണ്, 4 സ്കൂളുണ്ട്, വൈഫ് പ്രിൻസിപ്പളാണ്, പുള്ളിക്കാരൻ്റെ ചെയർമാനാണ്. അപ്പോൾ സ്കൂളൊക്കെ പുള്ളി സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വരും, നിങ്ങൾക്കറിയാവില്ല ഒരേ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ട്രസ്റ്റാണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾക്കാർ, ഇപ്പോൾ നാട്ടിലെ പല ലൈബ്രറിയില്ലേ, ലൈബ്രറി തുടങ്ങിയ ആൾക്കാർ വേറെ ആയിരിക്കും, ഇപ്പോൾ നടത്തുന്നത് വേറെ ആൾക്കാരായിരിക്കും, കൂടുതൽ ആൾക്കാർ വേറെ വേറെ പാർട്ടിയുടെ ആൾക്കാർ അതിനകത്ത് കൂടുതൽ കയറിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയവർ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങയുടെ സ്കൂള് എല്ലാം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചോയിക്കാനേ. കഷ്ടപ്പെട്ട അങ്ങേര് പിന്നെ ട്രസ്റ്റ് ആയതുകൊണ്ട് ഷെയറല്ലേ, 1% കൂടുതൽ ആർക്കിടുന്നു, അവർക്കാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ വരുന്നത്, കമ്പനികൾക്കും അതാണ് അവർ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരുമാരിപ്പെട്ട ആൾക്കാർക്ക് ഷെയർ കൊടുക്കത്തില്ല, പക്ഷെ സന്നദ്ധം നടത്താൻ വരുമ്പോൾ ഷെയർ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വരും, അപ്പോൾ അവർ അധികാരം കൊണ്ടുപോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇയാളെ സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ടു സജി തോമസിൻ്റെ. മനനായൊരു മനുഷ്യൻ, നല്ല രസകരമുള്ള സാക്ഷ്യമാണ്, ഇട്ടിട്ടില്ല, ഈ ദിവസങ്ങൾ അപ്പ് ചെയ്യും. അതൊക്കെ വേറെ സർക്കാസ്റ്റിക്കായിട്ട് കാര്യം പറയും. അയാൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ തന്നെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന്. എന്ത് മെസ്സേജെന്ന് അറിയാവോ? കിട്ടാക്കടമായ ഒരു സംഭവം ഉണ്ടായിരുന്നു, 3 കൊല്ലമായിട്ട് യാതൊരുവിധ കറസ്പോണ്ടൻസും ഇല്ലാതെ പൈസ കിട്ടാതെ കിടന്നൊരു സ്ഥലമാണ്. അയാൾ ഇയാൾക്ക് അക്കൗണ്ടിൽ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇത് ചിന്തിച്ചിട്ടില്ല മനുഷ്യൻ, ഈ മനുഷ്യൻ അതിനെ ഉടമ്പടി എടുത്തപ്പോൾ അത് പറഞ്ഞിട്ടില്ല. കാര്യം അത് പുള്ളി എഴുതി തള്ളിയാൽ, എഴുതി തള്ളിയാലും നിൻ്റെ രക്തത്തിൻ്റെ പണമാണ്, നിൻ്റെ വേർപ്പിൻ്റെ കാശാണെങ്കിൽ അമ്മ ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾക്കും സമാധാനം ഉണ്ടാക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. കൃപയുടെ വഴികളിലൂടെയും കനിവാറ സ്നേഹം നൽകി എന്നെ കാത്തിടും, എളിമയുള്ള പുണ്യം നൽകി എന്നെ വളർത്തിയും. ഈശ
പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സജി തോമസ് എന്ന് പറയുന്ന സാറ് പക്കയാണ് പത്രവിതരണം ചെയ്യുന്ന കാര്യത്തിലും. അദ്ദേഹം ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോണത്, ഹിന്ദി പത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം കർത്താവിന് അറിയാത്ത മേഖലകളിലൊക്കെ അറിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ആദ്യമേ തന്നെ ദൈവത്തിന്, ഇപ്പം ചില ആൾക്ക് എന്നെ കാണാൻ വരത്തില്ലേ, അച്ഛനെ കാണാൻ ഇവിടെ തറയിൽ കടവുള്ളവർ വരും, രോഗികൾ വരും. ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ പറയും, ചേട്ടാ ഇത് ശരിയായതല്ല കേട്ടാന്ന് പറയും. അതെന്താ കാര്യം, ചേട്ടന് കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല. വൈഫിൻ്റെ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ പേരിൽ പുള്ളി വൈഫിൻ്റെ ജാമ്യത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രതിയാണ് പുള്ളി. ഇയാളിത് വീട്ടിൽ പോയാലും ഒന്നും ചെയ്യത്തില്ല, പെണ്ണുമ്പിള്ളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ നോക്കും, വർക്കൗട്ട് ചെയ്യത്തില്ല, നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിക്കണ പോലും അടിക്കത്തില്ല, ചില മാറ്റം തല്ലേ കൈവെക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം നടക്കത്തില്ലെന്നറിയാം. അപ്പം എൻ്റെ സ്വഭാവത്തിൽ ഞാൻ നേരിട്ട് പറഞ്ഞേക്കാം, ചേട്ടൻ നടക്കത്തില്ല കേട്ടോ വണ്ടിയിട്ടൊക്കെ പറയും. അതെന്താ കാര്യം, ഇതെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഇത് ആരുടെ എങ്കിലും കെയർ ഓഫ് ഫീൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല, സത്യസന്ധത ഒരു പ്രശ്നമുണ്ട്. അതായത് ആരെങ്കിലും കൂടെ പണിയെടുപ്പിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റത്തില്ല, ഉടമ്പടി നോക്കുകൂലിയൊന്നുമില്ല, മനസ്സിലായില്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയെപ്പോലെ തന്നെ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ആവതില്ല പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ, എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് ആവതുണ്ടായിട്ടും നിങ്ങൾ പ്രവർത്തിക്കത്തില്ല, അതിന് പകരം വൈഫിനെ കൊണ്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ നോക്കുകൂലി വാങ്ങിക്കും, അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ദൈവം നമ്മുടെ മനസ്സല്ലേ നോക്കണത്. അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവർ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പരീക്ഷക്കാരെ അച്ഛൻ നേരിട്ടെടുക്കണില്ല, പരീക്ഷക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവരുടമ്പടി ചെയ്യണം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഒരു വീട്ടിൽ രണ്ട് മൂന്ന് ഉടമ്പടി ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുപ്പിക്കേ, അല്ല പിന്നെ അമ്മയും വന്ന് ഉടമ്പടി എടുത്ത് അപ്പനും വന്ന് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കും. അപ്പം പിന്നെ അത് ആ ഉടമ്പടി മകള് ഉപയോഗിക്കാൻ പറ്റും, അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ല. അപ്പോൾ അതങ്ങനെ നിങ്ങൾ മക്കളെ ചെയ്യണം, അല്ലാതെ അമ്മ ഉടമ്പടി എടുത്ത് മകൾ വേറെ ഉടമ്പടി എടുക്കരുത്, അതൊരു മണ്ടത്തരമാണ്. ഞങ്ങൾക്കിങ്ങനെ ഉടമ്പടിയുടെ എണ്ണം കൊണ്ട് ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട്. അപ്പോൾ ചേച്ചി എന്താ പറയണത്, എനിക്ക് ഞാൻ ദൈവ പൈതരല്ല, എനിക്ക് കർത്താവിൻ്റെ അവകാശമില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല, അതാണ് പ്രശ്നം. ഞങ്ങൾ നോക്കണം അതാണ്, ഉടമ്പടി എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾ ഉള്ളവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിനൊരു വിശ്വ ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണം, എന്തുമാത്രം ബോധ്യപ്പെടാൻ പറ്റും. ആ ക്ലാപ്പ് പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ചോദിക്കാം. അപ്പോൾ ഉടനെ നിങ്ങൾ തലയാട്ടും, ഉണ്ടെന്നാൽ ഇല്ലെന്നാ, ആ കൗൺസിലിൻ്റെ കണ്ണ് കാണാൻ പോകില്ലെങ്കിൽ ഇല്ലെന്നാണ് ഉണ്ടെന്നാണോ പറഞ്ഞതെന്ന് ഇല്ലെന്നാണെന്ന് അറിയാൻ പറ്റില്ല, അവർ ടിക്കറ്റ് ഇടും. ഇപ്പോൾ പൈസമാരൊക്കെ ഇരിക്കണം, എനിക്ക് അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഇവരെന്തെന്ന് പടപെടാൻ ടിക്കറ്റ് പോകണല്ലേ, അതെന്താ പറഞ്ഞത്, നിങ്ങൾ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആ തലയാട്ടും, ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് നമുക്കറിയാൻ പറ്റില്ല, എല്ലാവരും ടിക്കറ്റ് ഇടും. എന്താണ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ലേ. നിങ്ങൾ ഈ വാണത്തിന് തീ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് അവിടെ. നിങ്ങൾ മര്യാദക്ക് ഇതൊക്കെ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഇത് പുതുക്കുക, എന്നിട്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ടാക്കിയിരിക്കേണ്ട ആദ്യം. അല്ല, ഈ രേഖ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ തോന്നിവാസം ചെയ്യുകയും ചെയ്യും, ഇവിടെ വന്ന് നുണ പറഞ്ഞ് രേഖ ഉണ്ടാക്കിയിട്ട് പോകുന്ന കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യാൻ. ഉടമ്പടിയോട് സിൻസിയറായിട്ട് കാണിക്കണം, ദൈവം എന്താ കൗണ്ട് ചെയ്യണത്, ദൈവം ഈ ക്ലാപ്പ് പേപ്പറിലാണ് കൗണ്ട് ചെയ്യണത. ക്ലാപ്പ് പേപ്പർ കൗണ്ട് ചെയ്യണം ജോസഫ് അച്ഛൻ, ദൈവം കൗണ്ട് ചെയ്യണം അതല്ല. വേറെ ഒരു ക്ലാപ്പ് പേപ്പർ ഉണ്ട്, ഈ സത്യസന്ധമാണോന്ന് ദൈവത്തിന് അറിയാവില്ല, ഈ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന സംഭവം സത്യസന്ധമാണോ ഇല്ലെന്ന് ദൈവത്തറിയാം. അതുകൊണ്ട് ദൈവസ്നേഹത്തോട് സത്യസന്ധമായി ഉടമ്പടിയോട് സുവിശേഷഭീതമായി പ്രതികരിച്ചിട്ട് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി വചനമാണ്, അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലെല്ലാം ഉള്ളത് ഉടമ്പടി വചനങ്ങൾ തന്നെയാണ്. ചെയ്യാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നല്ല അവൻ ചോദിച്ചത്, 25:10 അല്ലേ? ഇപ്പം അതിൻ്റെ മറുപടി എന്താ വന്നിരിക്കണേ, 10:25 നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉടമ്പടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നേക്കാൾ കൂടുതലാണ് ഈ സമരക്കാരൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണ്, 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് തന്നുകൊള്ളാം. അപ്പോൾ പറഞ്ഞതല്ല, പറഞ്ഞേക്കാൾ കൂടുതലാണ്. മാന്യം കൂടാതെ വാട്ട് ഇസ് ദാറ്റ്,
തീഷ്ണതയിലും മാന്യം കൂടാതെ, അതായത് ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. റോമ 12:11 തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ, ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇത് കണ്ടില്ലേ, ഇതൊരു ഉടമ്പടി വചനമാണ്. എന്താണ് പറഞ്ഞ? തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. ഈ വാക്കിന്റെ കൂടെയാണ് നമ്മൾ 25-35 ചേർത്ത് വായിക്കേണ്ടത്. ഏത് 25-35? മത്തായി സ്ലീഹായുടെ എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, അല്ലേ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പൊ നഗ്നനും രോഗിയും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവരാരായിട്ട് കാണാമെന്ന് പറയണത്? കർത്താവായിട്ട് കാണണം. അതിന് എന്ത് പറ്റും? അതിനാണ് 12:13 പറയണത്, തീക്ഷ്ണതയിൽ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുക. അപ്പൊ എന്നാ മനസ്സിലായി? തീക്ഷ്ണത ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ്? ഇതിനിടക്ക് മാന്യം വരും. ഈ പയറിന് മുഞ്ഞ വരത്തില്ലേ? മുഞ്ഞ എന്ന് പറഞ്ഞ എന്നാ? ആ ഒരു തരം പുഴുക്കളാണ്. അതുപോലെ തീക്ഷ്ണതയ്ക്കൊരു കുഴപ്പം വരും. എന്താണ്? മാന്യം വരും. കുറഞ്ഞു. ഉടമ്പടിയിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, എൻ്റെ തീക്ഷ്ണതയ്ക്ക് മാന്യം ഉണ്ടാവരുത്. കാര്യം ഈ തീക്ഷ്ണത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ദൈവത്തിന് ഭയങ്കര കൊതിയുള്ള സബ്ജക്റ്റാണ്. അല്ലാതെ ആ കനം വേണ്ടി നോക്കാൻ എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആകട്ടെ, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്നാലുള്ള കുഴപ്പം. ബൈബിൾ പറയുമേ, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന തീക്ഷ്ണത ഇപ്പം ഇല്ലെന്ന് പറയും. വെളിപാട് 2:4, എങ്കിലും നിനക്കെതിരെ, സഭകളോട് പറയുന്നതാണ് ആത്മാവ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞിരിക്കുന്നു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പത് ചെന്ന് ചിന്തിക്കുക, അനുദപിച്ച ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറഞ്ഞ വിശ്വാസമാണ്. തീക്ഷ്ണത കുറഞ്ഞു പോയാൽ ദീപപീഠം പോകും. ദീപപീഠം, ദീപം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമാണ്. വിഷയം കുറേ, വിശ്വാസം കുറഞ്ഞാൽ ദൈവമായിട്ടുള്ള ലൈൻ കട്ടാവും. ഇതാണ് എൻ്റെ വിഷയം വരണത്. അപ്പം തീക്ഷ്ണത പോകാതിരിക്കാൻ നോക്കണം. കർത്താവിനാണെങ്കിൽ തീക്ഷ്ണതയുള്ളവരോട് ഭയങ്കര, അത് ഏലിയായോട് ചോദിക്കുന്ന ഭാഗമില്ലേ? ദൈവത്തിന് ഏലിയായി എന്താണ് ചെയ്യണമെന്നറിയാം. ജെസബേലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു, അതിന് പകരം ഏലിയ അഹാബിൻ്റെ പ്രവാചകന്മാരെയും ഭടന്മാരെയും വധിച്ചു, ബാലിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു. അപ്പം ഇങ്ങനെ ഭയങ്കരമായ രക്തരൂക്ഷിതമായ വിഷയം നടക്കുന്ന സമയത്ത് ഏലിയ കർത്താവിൻ്റെ പേരിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോകും. ഏലിയ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ വരും. കൂട്ടത്തിലുള്ളൊരു കൈ ഒഴിഞ്ഞു പോകും. താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ വരും. ഏലിയയുടെ കഥയിൽ ഞാൻ പഠിച്ച ഇതാണ്, ചില സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് പോകും. എന്നിട്ടും അവൻ ഒറ്റക്കൂടി ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് നാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഏലിയ ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. ഒന്ന് രാജാക്കന്മാർ 19:13-14 അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി, ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇതെന്താ പ്രശ്നം വെച്ചാല്, ദൈവത്തിന് അറിയാം ഏലിയ തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കണം, ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവം ചോദിച്ചിട്ട് ഏലിയയുടെ വായും തന്നെ അത് കേൾക്കണം. നിന്റെ തീക്ഷ്ണത നിന്റെ പ്രാർത്ഥനയായും പ്രവൃത്തിയുമായി കേൾക്കാനും കാണാനും നിന്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉടമ്പടിയിലൂടെ കൈയിടിച്ച് കടന്നു. അതായത് വെളിപാടിന് 2:5 അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പത് ചെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ അതായത് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത്? അനുതാപത്തിന് ഒരു അവസരം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഉടമ്പടി ഒന്ന് പുതുക്കി നമ്മൾ ആ പുതുക്കത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ
കർത്താവിൻ്റെ ദൃശ്യനെതിരെ അനുതാപത്തോടെ ഇപ്പം എന്ത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുമ്പസാരം എന്ന കൂതാശ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അക്രൈസർ ആണെങ്കിൽ ആത്മാവിൻ്റെ അനുതാപമായിട്ട് തെറ്റ് ആവർത്തിക്കാതിരിക്കണം. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് അവർക്ക് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകുന്ന വെച്ചാൽ ആവർത്തിക്കാതിരിക്കണം തന്നെ ഒരു അനുതാപമാണ്. അനുതാപം ഉണ്ടായിട്ട് പിറ്റേ ദിവസം അതിനെ ആവർത്തിക്കരുതേ, അപ്പോൾ ദൈവത്തിന് അറിയാൻ കള്ളത്തരമാണെന്ന്. ആ ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കണം തന്നെ അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഉടമ്പടി പുതുക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത്. അനുദപിക്കാനുള്ള അവസരമല്ല, അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത്. എന്താ കാര്യം, നമ്മൾ എത്രയോ പേരാണെന്നറിയാം വിശുദ്ധരായിട്ട് ജീവിക്കുന്നത്. അവർക്ക് കുമ്പസ എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയത്തില്ല. എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത രണ്ടു തരം ആൾക്കാരുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത രണ്ടു തരം ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഒരു രോഗിക്ക് ഒടുക്കത്തെ കൊടുക്കാൻ പോയി. അവസാനം പുള്ളിക്കാരൻ അവിടെ കഥ ഈ ജീവിതം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. ദുഃഖ വെള്ളിയാഴ്ച വരെ കടലിൽ കൊണ്ടുപോയി വരയിട്ട കക്ഷിയാണ്. അയാളെ കുമ്പസാരിപ്പിക്കേണ്ട ഒരു അവസരം കർത്താവ് എനിക്ക് തന്നു. പക്ഷേ അങ്ങേരിടത്ത് കുമ്പസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങനക്ക് പകുതി ബോധമുണ്ട്, പകുതി ബോധമില്ല. അപ്പം ഞാൻ ചേട്ടാ ഞാൻ കുമ്പസാരിക്കണില്ലേ, ആത്മാവ് പിരിഞ്ഞു പോകേണ്ട സമയമാണ്. പിരിഞ്ഞല്ല, അത് അടുത്ത ദിവസം മരിക്കും, നമുക്കറിയാം. പക്ഷേ അപ്പോൾ അവൻ മോചിപ്പിച്ചിട്ട് ഇടുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം കിട്ടിയിരിക്കുന്ന ഒരു സമൂഹമാണിത്. പക്ഷേ അങ്ങേരെ എന്നോട് കുമ്പസാരം, കുമ്പസാരം. അപ്പം ഞാൻ പുള്ളിയോട് കുമ്പസാരിക്കേ പോരെ, ബോധമ്പോ ഇല്ലേ ഒരു അവസരമാണത്. അവസരം ഉണ്ടായിരുന്ന കാലത്ത് അനുതാപം ഇല്ലായിരുന്നു, ഇപ്പം അവസരവുമില്ല അനുതാപവും ഇല്ല. എബ്രായർ 12:17, പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഇതാണ് ഈ വ്യക്തിയുടെ അവസ്ഥ, അനുദപിക്കാൻ അവസരമില്ല. ചിലർക്ക് അനുദപിക്കാൻ അവസരം ലഭിക്കും, പക്ഷെ അവർ അനുദപിക്കത്തില്ല. ഞാൻ ഇതൊന്നുമല്ല ഇവിടെ പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുതെന്നാണ്. ഉടമ്പടി മൂന്നാമത് പുതുക്കിയെന്ന് പറയുമ്പോഴേ, വീണ്ടും അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേ ദൈവത്തെ കണ്ണിനെ പൊടിയിട്ടെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ ബലഹീനരാണ്, ബലഹീനരാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ബലഹീനരെ ശക്തിപ്പെടുന്ന ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും. ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കുക. ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കുക, എന്നിട്ട് ദൈവത്തോട് പറയണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്കാണ് കർത്താവ് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് കർത്താവേ, അതുകൊണ്ട് എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കൈയിട്ടിച്ച് കർത്താവ് എല്ലാവരും നേക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ കർത്ത സാന്നിധ്യവും ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവിടെ എല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിഷയം മാതാവിൻ്റെ സാന്നിധ്യം എത്രയോ പേരാണ് അനുഭവിക്കുന്നത്. ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങളൊന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യത, ദൈവാനുഭവത്തിൻ്റെ അനന്ത സാധ്യതയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകുകയാണ് നീ ഉടമ്പടി എടുക്കുന്നതിലൂടെ. മക്കളെ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജ്വലിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തണലിലാണ് എൻ്റെ മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത് ഇക്കണീറിൻ്റെ കാലത്ത്. ഇങ്ങനെ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ഈ പ്രതീക്ഷയോടുകൂടി രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക. കിഡ്നി രോഗികളെ പുറകിൽ കൈവെക്കുക, ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരും അതുപോലെ തന്നെ മറ്റ് രോഗമുള്ളവരും നെഞ്ചിൻ്റെ സംബന്ധമായ രോഗങ്ങളുടെ നെഞ്ചിൽ കൈവെക്കുക. ഉദര രോഗികൾ അതുപോലെ തന്നെ ഗർഭാശയ രോഗികളൊക്കെ പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. തൈറോയ്ഡ് രോഗികളെ കഴുത്ത് കൈവെക്കുക. ശിരസിൻ്റെ രോഗമുള്ളവർ ശിരസ് തന്നെ കൈവെക്കുക.
അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ജ്വലിച്ചു നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. ഈശോ തൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിന്നെ തലോടുന്ന സമയമാണ്. അവിടെ തിരുമുറപാർന്ന വലതുകരം ആണിപ്രധാർന്ന അത്ഭുതകർത്താൽ അവൻ നിന്നെ തലോടിക്കൊണ്ട് അടയാളങ്ങളിലൂടെ നിന്നെ വിടുതൽ നൽകുന്ന ദൈവികമായ സ്വർഗീയ നിമിഷങ്ങൾക്കായി ഇടിപ്പുഴക്കുമ്പോൾ ശ്രുതികട്ടെ. ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്ത് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യത്തിന് വഹിക്കുന്ന നന്ദി പറഞ്ഞു കർത്താവ്. അങ്ങനെ ആണിപ്രധാർന്ന വലതുകരം കർത്താവ് ഓരോ മകന്റെ പേര് കർത്താവ് ഉച്ചുമുതൽ ഉള്ളം കാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും രക്തജനപ്പുകളിലും അസ്ഥികളിലും വാതരോഗങ്ങളിലും എല്ലാം ആന്തരിക അവയവങ്ങളിലെ ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഉന്നതമായ അവിടുത്തെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ആശ്വാസം കർത്താവ് എത്രയോ പ്രാവശ്യമാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത്. കർത്താവ് എത്രയോ പ്രാവശ്യമാണ് സമാധാനത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത്. കർത്താവ് ഉയർത്തുന്നതിൻ്റെ ശേഷം ആദ്യം കൊടുത്ത ദാനം എന്താ? അലക്ഷ്ലാമ, എൻ്റെ സമാധാനമെന്ന്, നിങ്ങൾക്ക് സമാധാനം. നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന കാല വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയം നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണും. ചിലപ്പോൾ നിൻ്റെ സാമ്പത്തിക കടങ്ങൾ നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണും. നിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ തകർച്ച നിനക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കാണും. ചിലപ്പോൾ നിൻ്റെ ജീവിതം, ജോലി, യാത്ര എല്ലാം നിനക്ക് സമാധാനിക്കാത്ത അവസ്ഥയാണ്. എൻ്റെ ദൈവവേദനെ, നിനക്ക് സമാധാനം ഇല്ലെന്ന് കണ്ടറിഞ്ഞ് നിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൻ്റെ അമ്മ പരിശുദ്ധ ദേവമാതാവ് നിന്നെ തിരുക്കുമാരനെ തിരിച്ചെഴുതി കൊണ്ടുവന്നിരിക്കുന്നത്. കൈയിട്ട് കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ കർത്താവ് സമാധാനം നൽകാൻ വേണ്ടി അമ്മ മാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈശോ നാമത്തിലെ നീ സമാധാനം അനുഭവിക്കാൻ പോകുന്ന സമയമാണ്. നിനക്കറിയാം അനേകം മക്കൾ ഇവിടെ വന്ന് കാലു ചവിട്ടിയ സമയം തന്നെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങളെ വഴി ഇനി വരുന്ന സാക്ഷ്യമായി സന്തോഷമായി വരാൻ കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കും, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. കർത്താവ് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവർ വീട് ലഭിച്ച് കർത്താവെ വീട് സ്ഥലവുമില്ലാത്തവരുണ്ട് ഈശോയെ. മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കളെ കൈകൾ കുപ്പിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണിത്. എൻ്റെ കർത്താവെ, നിൻ്റെ തിരുമുറ വളർന്ന വലതുകരം ആണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകിച്ച് കർത്താവെ, നീ അവരെ കണ്ണ് കരുണയോടെ കടാക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം ഇവിടെ ധ്യാനം കൂടുന്നുവോ, ആരാധ മുട്ടെന്ന് പങ്കെടുക്കുന്നോ, ഇട്ടിപ്പിണർ പോലെ കർത്താവെ അവിടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, കടങ്കയറി മുടിഞ്ഞവർ, സങ്കടപ്പെടുന്നവരെ കേസുള്ളവർ, ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോകുന്നവർ, മക്കൾ ദുർനടപ്പിലായി പോയവർ, തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാ തരത്തിലും വേദനയും പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഞെരുക്കത്ത് ജീവിക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പലതരത്തിലുള്ള വിഷയങ്ങളാലും രോഗങ്ങളാലും ഉറക്കം നഷ്ടപ്പെട്ടു പോയവർ, കർത്താവെ നിൻ്റെ കരുണചൊരിയണമേ, ആകാശം തുറക്കണമേ കർത്താവെ, നിന്റെ തിരുമുറ വാഴ്ന്ന് വലത് കടത്തിൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിനക്ക് സമാധാനവും സൗഖ്യവും ലഭിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരിസ്മാരി ധ്യാനങ്ങളിലെ പോലെ മണിക്കൂറോളം രോഗശാന്തി പ്രാർത്ഥന നമ്മുടെ ആരാധനയ്ക്ക് ഉണ്ടാകത്തില്ല. എന്താ കാരണം? നമ്മുടെ ആരാധനയിലെ ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നവരെ അൽത്തറയിലും വെച്ചല്ല കർത്താവ് സുഖപ്പെടുന്നത്. എവിടെയാണ് അവർ പോകും വഴി സുഖപ്പെട്ടത്? കുട്ടരോഗിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെയാണ്, ഉടമ്പടി നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് കൊണ്ടും അത് നിവൃത്തിയാക്കുന്ന അനുസരിച്ച് കൊണ്ടും നിങ്ങളുടെ മേഖലയിൽ കർത്താവ് വിടുതൽ പ്രാപിച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം. പക്ഷേ നിങ്ങൾ ഈ കാലത്ത് ചെയ്യട്ടെ, ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത സൽപ്രവൃത്തികളെല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അച്ഛൻ നിങ്ങൾക്ക് സമിതിയായിട്ട് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രാർത്ഥന ആരാധന നടത്തുന്നത്. അപ്പോൾ എല്ലാ രോഗങ്ങളും എല്ലാ വിഷയങ്ങളും അതിൻ്റെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്.
ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ വിഷയങ്ങളും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷത്തോടുകൂടി ഇപ്പോഴേ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും കൈ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൈകൾ കൂപ്പി, ഓൺലൈനിലുള്ളവരും ഇപ്പോൾ തീർത്ഥാടനത്തിൽ ഇവിടെ നിൽക്കുന്നവരും കൈ കൂപ്പി ഈശോനോട് അച്ഛൻ വിട്ടുപോയി നിങ്ങളുടെ വിഷയങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ